ഹായ് ഗൈസ്, നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ കാർഡിയൻസിന്റെ അനുഭവമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് നമ്മളോട് ഉള്ളത് മറ്റൊരു അതിഥി കൂടെ, നമ്മുടെ ഒരു സ്പെഷ്യൽ വൺ ഓഫ് ദ കാർഡിയൻ ആണ് നമുക്ക് നമ്മുടെ കാർഡിയാക്കിയ സൊല്യൂഷന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ആള് ചെന്നൈയിലാണ് ഉള്ളത്. ആള് അപ്പം നമുക്ക് വേണ്ടി കുറച്ച് സമയം വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഹായ് ആരതി, എന്തൊക്കെയാണ്? സുഖല്ലേ? സൺഡേ ആയതുകൊണ്ട് ഒരുപാട് എൻഗേജ്മെന്റ്സ് ഉണ്ടാവും അറിയാം, എന്നാലും ചുരുങ്ങിയ കുറച്ച് സമയം. ഓക്കെ ഓക്കെ, അപ്പം ആരതി ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യോ, എന്തൊക്കെയാണ് കാര്യങ്ങൾ? മീൻസ് ജസ്റ്റ് ഒന്ന് നമ്മൾ. ഓക്കെ സർ, എന്റെ പേര് ആരതി എന്നാണ്. ഞാനിപ്പോ ചെന്നൈയിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ബി എസ് സി ഹോം സയൻസ് കഴിഞ്ഞിട്ട് 1 ഇയർ ഞാൻ ബി എസ് സി കോച്ചിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നടന്നു. അതിന്റെ ഇടയിലാണ് ഈ ഒരു മെഡിക്കൽ കോഡിംഗ് എന്ന കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത്. എവിടെയായിരുന്നു ഗ്രാജുവേഷൻ? ഞാൻ ബി എസ് സി ഹോം സയൻസ് ആയിരുന്നു പഠിച്ചത്. എവിടെയായിരുന്നു പഠിച്ചത് കോളേജ്? എങ്ങനെയായിരുന്നു ഈ ഒരു കോഴ്സിലോട്ടേക്കുള്ള എൻട്രി? എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അറിഞ്ഞത്? എന്റെ ഏറ്റവും ശ്രദ്ധ വഴിയാണ് ഞാൻ ഈ കോഴ്സിനെ കുറിച്ച് അറിയുന്നത്. അവര് ഇവിടെ കാർഡിയാണ് പഠിച്ചത്, മുബഷിർ എന്നാണ് പേര്. അവര് വഴിയാണ് ഞാൻ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിഞ്ഞതും ഞാൻ ജോയിൻ ചെയ്യുന്നതും. അങ്ങനെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സാറൊക്കെയാണ് പഠിച്ചത്. സാറും മാമും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ്. പഠിക്കാനാണെങ്കിലും എന്താണെങ്കിലും സെലക്ട് ചെയ്ത സമയത്ത് എന്ത് തോന്നി? അത് എല്ലാരും നല്ല നെഗറ്റീവ് ഒക്കെ ആയിരുന്നു. ജോലി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പെട്ടെന്ന് ജോലി ചെലപ്പം പോവാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ഭയങ്കര നെഗറ്റീവ് ഒക്കെ ആയിരുന്നു. പിന്നെ കോഴ്സ് കഴിഞ്ഞ ജോലി കിട്ടിയപ്പോ വിശ്വാസമായി. സത്യാവസ്ഥ മനസ്സിലായി അല്ലേ? ഇതിനെപ്പറ്റി കറക്റ്റ് അറിയാൻ, അതെ അതെ, ഇതിനെപ്പറ്റി കറക്റ്റ് അറിയാത്തവരാണ് ആ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത്, ഇതിന് എന്താണ് ഇതിന് സാധ്യത എന്നും കാര്യങ്ങളും അറിയാത്തവരാണ്. അപ്പം ഇൻഷുറൻസ് കമ്പനിയിലേക്കും വർക്ക് ഉണ്ടാവുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ മാറിക്കിട്ടില്ല. ഞാൻ അങ്ങനെ പിന്തിരിഞ്ഞതായിരുന്നു ഇതിലാക്കുന്നത്. 1 ഡിഗ്രി കഴിഞ്ഞ 1 ഇയർ ഞാൻ എല്ലാവരും പിന്തിരിഞ്ഞു. ഇത് ആദ്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കോഴ്സിനെ കുറിച്ച്. അങ്ങനെ നെഗറ്റീവ്സ് ഒക്കെ കേട്ടിട്ട് ഞാൻ പിന്തിരിഞ്ഞ് പിന്നെ വീണ്ടും ഇതിലൊന്ന് എത്തിപ്പെട്ടു. കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ നൗകരി ആപ്പിലൊക്കെ ഇങ്ങനെ കണ്ടു ഇതിനെ കുറിച്ചൊക്കെ. അങ്ങനെയാണ് വീണ്ടും ഈ ഒരു കോഴ്സിലേക്ക് എത്തിപ്പെട്ടത്. പഠിക്കുമ്പോ എന്ത് തോന്നി, ബുദ്ധിമുട്ടാണോ മെഡിക്കൽ കോഡിംഗ് പഠിക്കാൻ? ഇല്ല, പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നും നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ആരതി ജോയിൻ ചെയ്തത് കോവിഡ് കാലത്ത് ഓൺലൈൻ ബാച്ചിലാണ് ജോയിൻ ചെയ്തത് അല്ലേ? ഓൺലൈൻ കോഴ്സ് ആയിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. സാറാണെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോ വിളിച്ചാലും നമുക്ക് ക്ലിയർ ചെയ്തിരുന്ന സാറായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു അവിടെ. കുഴപ്പമൊന്നും ഉണ്ടായില്ലായിരുന്നു. എക്സാം പ്രിപ്പറേഷന്റെ ഇടയിലായിരുന്നു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും ചെന്നൈ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് അല്ലേ? ചെന്നൈ കുറെ കാലത്തെ ലോക്ക്ഡൌൺ ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ഫ്രം ഹോം കണക്കിന് ഒരു കണക്കിന് ബോറിംഗ് തന്നെയാണല്ലേ. നമുക്ക് കൂടുതലായിട്ട് സ്ഥലങ്ങൾ കാണാനും കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമാണുള്ളത്. അപ്പൊ കൂടുതലായിട്ട് ചെന്നൈ കാര്യങ്ങളൊക്കെ കറങ്ങിയിട്ടുണ്ടോ, പോയിട്ടുണ്ടോ, പുറത്തേക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, അതെ, പോയിട്ടൊന്നുമില്ല. ഇനി ഫുൾ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പോകാനും പറ്റില്ലായിരുന്നു. പോയി തുടങ്ങണം അല്ലേ? ഇന്ന് കാര്യമായിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ അതായത് ആ ഒരു ടൈമിലാണ്, ചുരുങ്ങിയ സമയത്താണ് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം വേണ്ടി മാറ്റി വെച്ചത്. അപ്പം എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ വ്യൂസിനോട്? എന്തെങ്കിലും പറയാനുണ്ടോ? കാർഡിയ ചൂസ് ചെയ്താൽ ആർക്കൊരു നഷ്ടമാവൂല, അത് ഉറപ്പാണ്. എന്തായാലും വോയിസ് ലാസ്റ്റ് വോയിസ് കട്ടായിരുന്നു. ഓക്കെ, എനിവേ എന്തായാലും ഈ ഒരു സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. എന്തായാലും ആരതിയുടെ വർക്ക് ആയിട്ട് ബിസിയാണെന്ന് അറിയാം. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ലീവ് ചെയ്യാം. എന്തായാലും ആ കമ്പനിയിൽ ഉയർന്ന മീൻസ് ഉയർച്ചകളിലോട്ടേക്ക് എത്താൻ, എത്രയും പെട്ടെന്ന് തന്നെ ഉയർന്ന കാറ്റഗറിയിലോട്ട് മീൻസ് ഹയർ പ്രൊമോഷനിലോട്ടേക്ക് എത്താൻ എത്രയും പെട്ടെന്ന് കഴിയട്ടെ എന്ന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
താങ്ക് യു. ബൈ ബൈ ആരതി, ടേക്ക് കെയർ. ഗൈസ്, ഇന്ന് നമ്മളോട് ഇപ്പം നമ്മളോട് സംസാരിച്ചത് ആരതിയാണ്. വൺ ഓഫ് കാലിക്കറ്റ് കാർഡിയാൽ സൊല്യൂഷനിൽ നമ്മൾ ഓൺലൈനായിട്ട് പഠിച്ച സ്റ്റുഡൻ്റ് ആണ്. അവളിപ്പം ഉള്ളത് സിന്തസിസ് ചെന്നൈയിൽ വർക്ക് ചെയ്യുകയാണ്. ഇപ്പം വളരെ ഹാപ്പി ആയിട്ടാണ്, വളരെ എൻഗേജ്മെൻറ്റ്സ് ആയിട്ട് കുറച്ച് ബിസിയാണ്. അതുകൊണ്ടാണ് നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്ത് നമ്മളത് ആ സെഷൻ അതിൻ്റെ ബെതത്. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ബൈ.